വെൽക്കം ടു ചാലസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ചാള മന്തി, അതായത് മത്തി മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ചാള എടുത്തിട്ടുണ്ട്. നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ചാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാളയാണ് ഇതിന് വേണ്ടത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചാളയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് സെല്ലറൈസ് എടുക്കുന്നുണ്ട്. ഇവിടെ 250 ml കപ്പിലാണ് കേട്ടോ അളവെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി എടുത്തിട്ട് കുതിർത്ത് വെക്കണം. വേണ്ടിയിട്ട് എപ്പോഴും സെല്ലറൈസ് ആണ് ഉപയോഗിക്കുക. സെല്ലറൈസിലാണ് ഏറ്റവും നല്ലത്, അപ്പോഴാണ് നമുക്ക് പൊടിഞ്ഞു പോകേണ്ടതൊക്കെ കിട്ടുള്ളൂ ചോറ്. ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 2 നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. 2 തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല അരച്ച് വെച്ചേക്കുന്ന ചാള വെച്ച് കൊടുക്കുക. മുകളിൽ മുകളിലായിട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ, ഇതേപോലെ തന്നെ നിരത്തി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക, അതായത് സാമ്പാർ പുളിയുടെ വെള്ളം. അത് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ പുളിവെള്ളം കൂടി പോകരുത് കേട്ടോ. ഇനി നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്താം. അരിയൊന്ന് ഞാൻ 30 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാറ്റ വെച്ചതിന് ശേഷം നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വാറ്റ വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് വിട്ട് വരുന്ന വരെ വറുത്തെടുക്കാം. നമ്മുടെ കുക്കറിൽ 2 വിസിൽ വന്ന് മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതാണ് പരുവ. ഇനി നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കുക്കറിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുക്കറിൽ വെക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പാത്രത്തിൽ വെക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഇതിൽ പറയുന്ന അളവ് തന്നെയാണ് സാധാരണ പാത്രത്തിൽ വെക്കുമ്പോൾ അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സെല്ലറൈസാണ് ഇവിടെ എടുത്തേക്കുന്നത്. സെല്ലറൈസിന് 1 കപ്പിന് കറക്റ്റ് 2 കപ്പ് വെള്ളമാണ്. അത് സാധാരണ പാത്രത്തിലാണെങ്കിലും കുക്കറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ 2 നുള്ള് ജീരകം ഇട്ട് കൊടുക്കുക. 1/5 ഏലക്ക ഇട്ട് കൊടുക്കുക. 1/10 കുരുമുളക്. 3 കരയാമ്പൂ. 2 കഷ്ണം കറുവപ്പട്ട. 2 ബേ ലീഫ്സ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി എടുത്ത അതേ കപ്പിൽ തന്നെ കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പിന് കറക്റ്റ് 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 5 പച്ചമുളക് ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഉണക്ക നാരങ്ങ ഇതേപോലെ ഒന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഗ്രൈൻഡറിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തക്കാളി അടിച്ചത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചാറ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മത്തിയിലത്തെ ഈ ഒരു ചാറ് നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കുന്ന ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചാറ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മത്തി കുക്കറിൽ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നമുക്കിതിൽ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് പോരായകുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ കുക്കറിൻ്റെ മുടി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിലടിക്കുക. പിന്നെ 2-ാമത്തെ വിസിൽ വരാനാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ വന്ന് 2-ാമത്തെ വിസിൽ വരാനായപ്പോൾ ഓഫ് ചെയ്ത് മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വേറെ ഈ പാത്രത്തിൽ തന്നെ വെക്കണ്ട. ആ പടിയിലേക്ക് ആ ചൂടൊക്കെ ഇരുന്നിട്ട് കൂടുതൽ വേവാവും. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോക്കൊക്കെ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചോറിൽ കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലുള്ള ചാറ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയൊരു സവാള കഷ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ചാർക്കോൾ കത്തിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. സവാളിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കട്ടെ. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ പോയതിന് ശേഷം തുറന്ന് നോക്കാം. പുകയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലേക്ക് ഒരുപാട് മന്തി റെസിപ്പികളുണ്ട്. അപ്പോൾ ചാള വെച്ചിട്ടുള്ള മന്തി ഇതുവരെ ആരും ഇട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ. ചാള അനുസരിച്ചിട്ട് ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിക്കരുത്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു.